പ്രിയ സഹോദരങ്ങളെ, നമ്മൾ സക്കാത്തിന്റെ ബാബ് സ്വർണം വെള്ളി അതിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന കറൻസി, അതുപോലെ തന്നെ സ്വർണം വെള്ളി കൊണ്ട് വിലകെട്ടി കണക്കാക്കപ്പെടുന്ന കച്ചവട ചരക്ക് എന്നിവയുടെ സക്കാത്തിനെ കുറിച്ച് പറഞ്ഞു. കൂട്ടത്തിൽ പറഞ്ഞു വന്നപ്പം ആഭരണത്തിന്റെ സക്കാത്ത് സംബന്ധമായ കാര്യങ്ങളും പറഞ്ഞു. കിരീടത്തിന് സക്കാത്ത് സാധാരണഗതിയിൽ ഉപയോഗിക്കലില്ലാത്തത് കൊണ്ട് സക്കാത്ത് വുജൂബാണ് എന്ന് ഒരഭിപ്രായം പറഞ്ഞെങ്കിലും, ഫത്വയിൽ മുഴുവൻ പറഞ്ഞത് സാധാരണ അങ്ങനെ പതിവ് ഇല്ലെങ്കിൽ പോലും അത് ആഭരണമായി, സൗന്ദര്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ആഭരണമായി അംഗീകരിക്കപ്പെട്ടതായതുകൊണ്ട് അതിന് സക്കാത്ത് വുജൂബില്ല എന്നാണ് ബഹുമാനപ്പെട്ട മഖ്ദൂമ് തങ്ങൾ പറഞ്ഞത്. ഓക്കെ, ഇനി പറയാതെ വിട്ടുപോയ രണ്ട് കാര്യങ്ങൾ കൂടിയുണ്ട്. എല്ലാം കൂടി ഫത്വയിൽ മുഅ്മിനിൽ നിന്ന് തന്നെ പഠിക്കണം എന്ന് വെച്ചാൽ സാധിക്കൂല. എന്നാൽ പലപ്പോഴും മറ്റ് കിതാബുകൾ അധികം ഓതിയിട്ടില്ലാത്ത മുത്തല്ലിമീങ്ങൾക്കൊക്കെ സംശയം വരാതിരിക്കാൻ വേണ്ടിയിട്ട് പറയാം. ഇനി ഫത്വയിൽ മുഅ്മിനിൽ നേരിട്ട് പറയാൻ പോകുന്നത് ധാന്യങ്ങളുടെ സക്കാത്ത് സംബന്ധിച്ചാണ്. മുഖ്യ ആഹാരമായി ഉപയോഗിക്കപ്പെടുന്ന ഭക്ഷ്യവസ്തുക്കളുടെ സക്കാത്തിനെ കുറിച്ചാണ്. അതിന്റെ ഇടക്ക് രണ്ട് കാര്യങ്ങൾ പരാമർശിക്കാതെ വിട്ടുപോയിട്ടുണ്ട് ഫത്വയിൽ മുഅ്മിനിൽ. ഒന്ന്, ഈ ഖനികൾ, സ്വർണ ഖനി, വെള്ളി ഖനി, ഈ എന്നീ ഖനികളിൽ നിന്ന് ലഭിക്കുന്ന ശുദ്ധി ചെയ്ത സ്വർണം 20 മിസ്കാൽ, അതുപോലെ തന്നെ ശുദ്ധി ചെയ്യപ്പെട്ട വെള്ളി 200 ദിർഹം തൂക്കം വരുന്നത് ഒരു നിധിയിൽ ഒരു ഖനിയിൽ നിന്നും ഉൽപ്പാദിപ്പിക്കപ്പെട്ടാൽ ആ നിസാബ് പൂർത്തിയാവുന്ന സമയത്ത് അതിന്റെ 2.5% സക്കാത്ത് വുജൂബാണ്. ഷാഫി മദ്ഹബ് അനുസരിച്ച് മറ്റ് ഖനികളിൽ കൊന്നും സക്കാത്ത് ബാധകമല്ല. എന്ന് പറഞ്ഞാൽ ക്രൂഡ് ഓയിൽ, അത് ഖനികളിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ ഈയം, ഇരുമ്പ്, ചെമ്പ്, അതുപോലെ കൽക്കരി തുടങ്ങിയ പല ഖനികളും ഉണ്ട്, അതിനൊന്നും സക്കാത്തില്ല. എന്നാൽ സ്വർണ ഖനി, വെള്ളി ഖനി എന്നിവ ഖനനം ചെയ്തെടുക്കപ്പെട്ടത് ശുദ്ധി ചെയ്തിട്ട് 20 മിസ്കാൽ പൊന്നോ ശുദ്ധി ചെയ്ത 200 ദിർഹം വെള്ളിയോ ഖനിയിൽ നിന്ന് ലഭിച്ച ഉടനെ തന്നെ അതിന്റെ 2.5% സക്കാത്ത് കൊടുക്കൽ വുജൂബാണ്. അവിടെ കൊല്ലം തികയിൽ നിർബന്ധമില്ല. തന്നെയല്ല, കൊല്ലം തികയാൻ കാത്തിക്കാൻ പാടില്ല, കിട്ടിയ ഉടനെ കൊടുക്കണം. ഇനി പിന്നെ അത് തുടർന്ന് സ്റ്റോക്ക് ചെയ്യുകയാണെങ്കിൽ കൊല്ലത്തിൽ കൊടുക്കണം, അത് വേറെ വിഷയം. അത് ഇവിടെ പറഞ്ഞിട്ടില്ല, സാധാരണ കിതാബുകളിലൊക്കെ പറയുന്നതാണ്. അതും കൂടി കൂട്ടത്തിൽ മനസ്സിലാക്കി വെക്കുക. ഇനി മറ്റൊന്നുണ്ട്, ജിക്കാസ് അഥവാ നിധി. ഒരാൾക്ക് നിധി കിട്ടി, സ്വർണം അല്ലെങ്കിൽ വെള്ളി എന്നിവ നിധി കിട്ടി. നിധിയൊക്കെ വിശദമായി പറയേണ്ടതാണ്, ചുരുക്കി പറയാം. നിയമപ്രകാരം ജാഹിലിയായ നിധി ഒരാൾക്ക് ലഭിച്ചാൽ ആ ലഭിച്ച ഉടനെ അതിന്റെ 20% സക്കാത്ത് കൊടുക്കണം. മനസ്സിലായില്ലേ? ഖനിയിൽ നിന്ന് കിട്ടിയതിന് 2.5% കൊടുത്താൽ മതി, സാധാരണ സ്വർണത്തിനും വെള്ളിക്കും 2.5% കൊടുത്താൽ മതി. എന്നാൽ നിധി കിട്ടിയാൽ 20% കൊടുക്കണം എന്നാണ് നിയമം. 1/5 എന്ന് പറയും, 1/5 എന്ന് പറഞ്ഞാൽ തന്നെ 20% എന്ന് അറിയുന്നത്. അപ്പോ ഒരു കിലോ സ്വർണം നിധി കിട്ടി കൊണ്ടിക്കോളി, അല്ലെങ്കിൽ 1 കിലോ വെള്ളി നിധി കിട്ടി, എന്നാൽ അതിന്റെ 200 ഗ്രാം സക്കാത്തായി കൊടുക്കണം. അതും കിട്ടിയ ഉടനെ കൊടുക്കേണ്ടതാണ് ഈ 20%. ഇനി അത് സ്റ്റോക്ക് ചെയ്ത് സൂക്ഷിച്ചു വെച്ചാൽ പിന്നീട് കൊല്ലം തോറും സാധാരണ മറ്റ് സ്വർണങ്ങൾക്ക് എന്നതുപോലെ 2.5% കൊടുക്കേണ്ടത്. ഇത് രണ്ടും, അതായത് നിധി കിട്ടിയാൽ അതിന്റെ സക്കാത്തിനെ സംബന്ധിച്ചു, അതുപോലെ തന്നെ ഖനിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന
സ്വർണത്തെ പറ്റിയും വെള്ളിയെ പറ്റിയും ഫതുഹുൽ മുഈനിൽ പറഞ്ഞിട്ടില്ല. കൂട്ടത്തിൽ സാധാരണ ഫിഖ്ഹിന്റെ ഉലമാക്കൾ ഈ സ്ഥലത്ത് അത് രണ്ടും കൂടി പറയലുണ്ട്, സാന്ദർഭികമായി ഉണർത്തി എന്ന് മാത്രം. ഇനി നമ്മളെ കിതാബിലേക്ക് വരാം. വതജിബു സകാത്ത് വുജൂബാകും അലാ മമ്മറ മേൽപ്പറയപ്പെട്ട വ്യക്തികളുടെ മേൽ. മേൽപ്പറയപ്പെട്ട വ്യക്തി പറഞ്ഞാൽ പുരുഷനും സ്വതന്ത്രനുമായ മുസ്ലിമായ ഒരു നിശ്ചിത വ്യക്തി ഇവിടെ ഉടമയിൽ ഉണ്ടെങ്കിൽ. അപ്പം മിൽക്കുള്ള ഉടമയുള്ള നിശ്ചിത വ്യക്തിയാവുകയും സ്വതന്ത്രനാവുകയും മുസ്ലിമാവുകയും ചെയ്താൽ അങ്ങനെയുള്ള ആളുകളുടെ മേൽ നിർബന്ധമാകും. ഫീ ഖൂത്തിൻ ഇഖ്തിയാരിയിൻ, ഖൂത്ത് എന്ന് പറഞ്ഞാൽ മുഖ്യ ആഹാരമായ വസ്തുക്കൾ. മുഖ്യാഹാരം എന്ന് പറഞ്ഞാൽ കുടുങ്ങിയിട്ടുണ്ട്, വേറൊന്നും കിട്ടാഞ്ഞാ പിന്നെ വലിയ കോടീശ്വരനാണ്. പക്ഷെ ജയിലിൽ കൊണ്ടുപോയി അറസ്റ്റ് ജയിലിൽ വെച്ചു. ജയിലിൽ സാധാരണ ഈ കോതമ്പത്തിന്റെ കൊഴുക്കാട്ടെ കിട്ടുന്നത്, അവനതന്നെ കഴിക്കുന്നത്. എന്നാ അവനെ സംബന്ധിച്ചത് എന്താണ്, കൂത്താണ്. അതുകൊണ്ട് അങ്ങനെയല്ല, അത് കുടുങ്ങിയിട്ടുന്ന വ്യക്തിയാരിയല്ല, അത് ഇത്ര അറിയാം, വെറൂറത്തായതുകൊണ്ട് ചെയ്യാം. എല്ലാം കിട്ടാനുണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ മുഖ്യ ആഹാരമായി കഴിക്കപ്പെടുന്ന ഭക്ഷ്യധാന്യങ്ങളിൽ മുസ്ലിമായ നിസാബ് ഉടമയിലുള്ള സ്വതന്ത്രനായ നിശ്ചിത വ്യക്തി. അപ്പൊ മുഖ്യാഹാരമായി കഴിക്കപ്പെടുന്ന വസ്തുക്കള് എന്തൊക്കെ പെടാം? മിൻ ഹുബൂബിൻ, ധാന്യങ്ങളാവാം. മുഖ്യാഹാരമായി ഉപയോഗിക്കപ്പെടുന്ന അധികവും ധാന്യം തന്നെയാണ്. ആ ധാന്യം ഏതുപോലെ? കബുരിൻ, ഗോതമ്പ്. സാധാരണ ബുറു എന്ന് പറഞ്ഞാൽ അരിക്കോതമ്പ് എന്നൊക്കെ പറയുമുണ്ട്. എന്ന് പറഞ്ഞാൽ അതിന്റെ ഉമി കളയാതെ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന മേത്തരം ഗോതമ്പാണ് ബുറു. വശൈരിൻ, ബാർലി പോലെ, അത് നെല്ല് പോലെ, അതിന്റെ തൊലി കളഞ്ഞുകൊണ്ടേ ഉപയോഗിക്കാൻ കഴിയുള്ളൂ. രണ്ടും ഗോതമ്പത്തിന്റെ ഇനങ്ങളാണ്, പക്ഷെ ഒന്ന് തൊലിയോട് കൂടി തന്നെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ബുറു. ഷൈർ ആവുമ്പം തൊലിയോട് കൂടി സാധാരണഗതിയിൽ ഉപയോഗിക്കാറില്ല, പക്ഷെ മുഖ്യ ആഹാരമായി അത് രണ്ടും ഉപയോഗിക്കാറുണ്ട്. വാറുസിൻ എന്ന് പറഞ്ഞാൽ നെല്ല്, നെല്ലിന് മറുസ് എന്ന് പറയും. ഇനി അതിന്റെ അരിയാവുന്ന അരിക്കും മറുസ് എന്ന് പറയും. അതും മുഖ്യാഹാരമായി ഉപയോഗിക്കപ്പെടുന്ന വസ്തുവാണ്. ചോളം, ചോളം മുഖ്യാഹാരമായി ഉപയോഗിക്കുന്ന പല ഭാഗങ്ങളും ഉണ്ട്. അതുകൊണ്ട് തന്നെ അത് മുഖ്യാഹാരമായി കഴിക്കപ്പെടുന്ന ധാന്യങ്ങളിൽ പെട്ടതാണ്. ഹെമ്മസ്, കടലക്ക, കടല മുഖ്യാഹാരമായി കഴിക്കപ്പെടുന്ന ധാന്യങ്ങളിൽ പെട്ടത് തന്നെയാണ്. പിന്നെ പിന്നെന്താ ദുഹ്നിൻ, പയറുവർഗങ്ങൾ. പയർ പലതുമാകാം, ചെറുപയറാകാം, വലിയ പയറാകാം, മമ്പയറാവാം, ഒക്കെ ആവാം. ബാക്കില്ല, അവരക്ക, അതും പയറിന്റെ കുടുംബത്തിൽപ്പെട്ട തന്നെയാണ് എന്നാ തോന്നുന്നത്. അവരക്ക, അതൊക്കെ ചില പ്രദേശങ്ങൾ പ്രാദേശികമായി മുഖ്യാഹാരമായി കഴിക്കപ്പെടുന്ന വസ്തുക്കളാണ്. അതുപോലെ തന്നെ ദുക്സ, ദുക്സ എന്ന് പറഞ്ഞാല് നമ്മള് അതിന് പറയാൻ, ഞങ്ങള് മലപ്പുറത്തുകാരി ചോളാണ്ടി എന്ന് പറയും. മറ്റു ചില ഭാഗത്ത് ജാഗി എന്ന് പറയും. സാധനം രണ്ടായാലും മനസ്സിലായാൽ മതി, മുത്തുപോലെ കറുകറുത്ത ചെറിയ മണികളായിരിക്കും. ഏതാണ്ട് എള്ളുമണിയേക്കാളും ചെറുതായിട്ട് ഉരുണ്ടിട്ടുള്ളതാ. അത് ഇങ്ങനെ പ്രത്യേകം ഓരോ പ്രദേശത്തും
സ്വതന്ത്രാവസ്ഥയിൽ ശ്രേഷ്ഠപ്രകാരം മുഖ്യാഹാരമായി കഴിക്കപ്പെടുന്ന ഇത്തരം ധാന്യങ്ങൾ, ഇത് സാമ്പിൾ പറഞ്ഞെന്നുള്ളൂ. അതുപോലെ ഒരു പ്രദേശത്ത് ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ധാന്യം മുഖ്യാഹാരമായി ഉപയോഗിക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് അത്തരം ധാന്യങ്ങളിൽ. ഇനി മുഖ്യാഹാരമായി ഉപയോഗിക്കപ്പെടുന്ന പഴങ്ങളുണ്ട്, പഴവർഗ്ഗങ്ങൾ പലതുമുണ്ടെങ്കിലും ഉണക്കി സൂക്ഷിക്കാൻ പറ്റുന്നതും മുഖ്യാഹാരമായി ഉപയോഗിക്കുന്നതുമായ രണ്ട് പഴങ്ങളെ സാധാരണഗതിയിലുള്ളൂ. മൂന്നാമത്തേനെ പറ്റി രണ്ട് കൗലാണ്, അത് ഇവിടെ പറഞ്ഞിട്ടില്ല. അതാ ഒഫി തംജിൻ, കാരക്കയിൽ. ഇനി കാരക്ക എന്ന് പറഞ്ഞാൽ ഇത്ത പഴം പെടൂലെ എന്ന് ചോദിക്കണ്ട. ആ പനമ്പന്നുണ്ടാകുന്ന കായ അത് പോത്താലും വേണ്ടിയില്ല, ഉണങ്ങിയാലും വേണ്ടിയില്ല. വഇനബിൻ, മുന്തിരി. മുന്തിരി തന്നെ പല സൈസ് മുന്തിരിയുണ്ട്, പച്ചണ്ടാവും, കറുപ്പുണ്ടാവും, ചുവപ്പുണ്ടാവും, ബ്രൗൺ കളറിലുള്ളതുണ്ടാവും, ഏതു ആവാം. മിസിമാരി, ഈ പഴവർഗ്ഗങ്ങളുടെ കൂട്ടത്തിൽ ഇത് രണ്ടും ഉള്ളൂ എന്നതാണ് ഷാഫി മദ്ഹബിലെ മുഅത്തമദ്. എന്നാൽ ഷാഫി മദ്ഹബിൽ തന്നെ ഇമാം ഷാഫി റഹ്മഹുള്ള തങ്ങൾക്ക് ഒരഭിപ്രായമുണ്ട്, അത്തിപ്പഴവും അതിൽപ്പെടും എന്ന്. കാരണം ഈ പറഞ്ഞ ഗുണങ്ങൾ അതിനും ഉണ്ട്. അതായത് മുഖ്യാഹാരമായിട്ട് പ്രാദേശികമായി ചില ഭാഗങ്ങളിൽ അത് ഉപയോഗിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല, ഉണക്കി സൂക്ഷിച്ച് ഒരു കൊല്ലം വരെ സൂക്ഷിച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന പഴം ആണ് താനും. ഈത്തപ്പഴത്തിനും മുന്തിരിക്കും ഒക്കെ ഉള്ള പ്രത്യേകതയാണ് ഒരു കൊല്ലം വരെ അത് ഉണക്കി സൂക്ഷിക്കാൻ കഴിയും, മുഖ്യാഹാരമായിട്ട് കഴിക്കാറും ഉണ്ട്. ബാക്കിയുള്ള പഴവർഗ്ഗങ്ങളൊക്കെ മുഖ്യാഹാരമായിട്ട് കഴിക്കാറില്ല, അതൊരു സന്തോഷത്തിന് വേണ്ടിയിട്ട്, ഒരു ആനന്ദത്തിന് വേണ്ടിയിട്ട്, ഒരു രസത്തിന് വേണ്ടിയിട്ടൊക്കെ കഴിക്കുന്ന പഴങ്ങളാണ്. അതുപോലെ തന്നെ ചിലത് മരുന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, അതൊന്നും മുഖ്യാഹാരം എന്ന പട്ടികയിൽ വരുന്നില്ല. ഇങ്ങനെ സ്വതന്ത്രാവസ്ഥയിൽ മുഖ്യാഹാരമായി ഉപയോഗിക്കപ്പെടുന്ന ധാന്യങ്ങൾ, പഴവർഗ്ഗങ്ങൾ എന്നിവയിൽ സക്കാത്ത് നിർബന്ധമാവും. ഇനി ധാന്യങ്ങളാവട്ടെ, പഴവർഗ്ഗങ്ങളാകട്ടെ, ഭൂമിയിൽ നിന്നിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന എല്ലാ പെടുമെന്ന് വെച്ചാൽ അത്തിപ്പഴം അതിൽ പെടും എന്ന് ഷാഫിമാവിനൊരു കൗലുണ്ട് എന്നാ പറഞ്ഞത്, അത് മുഅത്തമദാണ് എന്നല്ല. ഏത് മുന്തിരിയും കാരക്കയും പോലെ അത്തിപ്പഴവും ഏതിൽ പെടും, സക്കാത്ത് വുജൂബാവുന്ന പഴങ്ങളിൽ പെടും എന്നൊരു കൗല് ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു തങ്ങൾക്കുണ്ട്. ഷാഫി മദ്ഹബിൽ മുഅത്തമദ് അതല്ല. ഇമാം തങ്ങൾക്ക് തന്നെ രണ്ട് കൗലുള്ളതിൽ മുഅത്തമദ് ഈ രണ്ടും പെടുള്ളൂ. ഏത്? ഈത്തപ്പഴവും മുന്തിരിയും മാത്രമേ പഴവർഗ്ഗങ്ങളിൽ സക്കാത്ത് നിർബന്ധമുള്ളൂ എന്നതാണ് മഷൂറായ കൗല്, അതാണ് മുഅത്തമദ്. എന്നാൽ മറ്റൊരു കൗല് ഇമാം അവർക്ക് തന്നെ ഉണ്ട്, ആ കൗലിൽ അത്തിപ്പഴവും പെടും. അതിനുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മുഖ്യാഹാരമായി ഉപയോഗിക്കുന്നവരുണ്ട്, ഈത്തപ്പഴം പോലെ മുന്തിരി പോലെ ഒരു കൊല്ലം വരെ ഉണക്കി സൂക്ഷിക്കാൻ പറ്റുന്ന അവസ്ഥയും അതിനുണ്ട് എന്നാണ് അതിന് ന്യായം പറഞ്ഞത്. ഏതായാലും ആട്ടെ, മറ്റ് പഴവർഗ്ഗങ്ങൾ, ധാന്യങ്ങൾ എന്ന് വേണ്ട ഭൂമിയിൽ നിന്നിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മറ്റ് ഉൽപ്പന്നങ്ങൾ എന്നിവക്ക് സക്കാത്ത് വുജൂബില്ല. സദഖ എല്ലാത്തിനും പറ്റും, സക്കാത്ത് വുജൂബില്ല. ചില ആളുകളുണ്ടല്ലോ, ഏത് വംഫിഖൂം ഇമ്മാ റസഖ്നാകും, അല്ലെങ്കിൽ വംഫിഖൂം ഇമ്മാ എങ്ങനെ ആയത്ത് ഉണ്ട്, ഭൂമിയിൽ നിന്നിട്ട് നമ്മൾ ഉൽപ്പാദിപ്പിച്ചു തരുന്ന എല്ലാത്തിൽ നിന്നും നിങ്ങൾ ഖൈറിന്റെ മാർഗത്തിൽ ചെലവഴിച്ചോളൂ. അപ്പൊ എല്ലാത്തിനും ഖൈറിന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ അള്ളാഹു തആല കൽപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ട് സക്കാത്ത് വുജൂബാണ് എന്ന് പറയുന്ന ചില ആളുകളുണ്ട്. അങ്ങനെ വെച്ചാൽ പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ചാൽ, ഈ പറഞ്ഞതിനൊക്കെ സ്വർണത്തിനാണെങ്കിലും വെള്ളിക്കാണെങ്കിലും സക്കാത്ത് വുജൂബുള്ള മൃഗങ്ങൾക്കാണെങ്കിലും സക്കാത്ത് വുജൂബുള്ള ധാന്യങ്ങളാവട്ടെ പഴവർഗ്ഗങ്ങളാവട്ടെ അതിനൊക്കെ നിസാബ് പറഞ്ഞിട്ടുണ്ട്, ഇത്ര ഉണ്ടെങ്കിലേ കൊടുക്കേണ്ടതുള്ളൂ. എന്നാൽ ബാക്കിയുള്ള ഈ സാധനങ്ങൾക്കൊന്നും ഈ പറയുന്ന ആരും നിസാബ് പറയുന്നില്ല. ഉദാഹരണം പറഞ്ഞാൽ ഹനഫി മദ്ഹബുകാർ പറയുന്നത് മുളയും പൊരമയാൻ ഉപയോഗിക്കുന്ന പുല്ലും അല്ലാത്ത ഭൂമിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഉൽപ്പന്നങ്ങൾക്കൊക്കെ സക്കാത്ത് വുജൂബുണ്ട് എന്നവർ പറയും. എന്നാ അവരോട് ചോദിച്ചു നോക്കുക, നെല്ലിനെത്ര നിസാബ്? അതുപോലെ കൃത്യമായി പറഞ്ഞു തരും.
ഗോതമ്പിന്റെ നിസാബ് എത്രയെ അത് പറഞ്ഞു തരും. മുന്തിരിയുടെ നിസാബും ഈത്തപ്പഴത്തിന്റെ നിസാബ് ഇത്രയെന്ന് വെച്ചാൽ അത് കൃത്യമായിട്ട് പറഞ്ഞു തരും. ആ തന്നെ അടക്കന്റെ നിസാബ് എത്ര, തേങ്ങന്റെ നിസാബ് എത്ര, കശുവണ്ടിന്റെ നിസാബ് എത്ര, നേന്ത്രപ്പഴത്തിന്റെ നിസാബ് എത്രയാണ്, അടക്കപ്പഴത്തിന്റെ നിസാബ് എത്രയെന്ന് വെച്ചാൽ അതിന് കണക്കില്ല. അവിടെ കണക്ക് അതിനാർക്കും കണക്കറിയാൻ കഴിയില്ല. എത്ര ആയാലും വേണ്ടില്ല, ഉണ്ടെങ്കിലും പത്തിലൊന്ന്. അതുങ്ങൾ സ്വന്തം കീശ എന്ന് പറയുന്നതാണ്, അതിന് തെളിവില്ല. മനസ്സിലായില്ലേ? ശരിക്കും ശറായിൽ ഒരു കാര്യം പറയുകയാണെങ്കിൽ അതിന്റെ അങ്ങേ തലി ഇങ്ങേ തലി വ്യക്തമായി പറഞ്ഞിരിക്കും. എന്നാ അതൊന്നും ഇങ്ങനെ പറഞ്ഞാൽ, അതേസമയത്ത് അംഫിക്കൂന് നമ്മളെതിരല്ല. അംഫിക്കൂ എന്ന് പറഞ്ഞാൽ ഹൈറിന്റെ മാർഗത്തിൽ ചെലവഴിക്കാന്നേ ആ വാക്കിന് അർത്ഥമുള്ളൂ. ഹൈറിന്റെ മാർഗത്തിൽ ചെലവഴിക്കുക എന്ന് പറയുന്നത് സക്കാത്തിൽ പരിമിതമല്ല, സദഖയാവാം. സദഖയാവാം, അത് ഒരു നിഅമത്ത് അല്ലാഹു തആല ഭൂമിയിൽ നിന്നിട്ട് നമ്മൾക്ക് ഉൽപ്പാദിപ്പിച്ചു തരുമ്പോൾ അത് ഉള്ളവർ ഇല്ലാത്തവർക്ക് അതിൽ നിന്നിട്ട് ഒരു വിഹിതം കൊടുക്കുക എന്ന് പറയുന്ന ഒരു ഹൈറിന്റെ മുവാസാത്ത് എന്ന് പറയും. മുവാസാത്ത് അതിൽപ്പെട്ടതാണ്, അതെത്രയും ചെയ്യാം. എന്നാൽ ഫർളായ സക്കാത്ത് മുഖ്യ ആഹാരമായി സ്വതന്ത്രാവസ്ഥയിൽ ഉപയോഗിക്കപ്പെടുന്ന ഭക്ഷ്യധാന്യങ്ങൾ, അതുപോലെ തന്നെ മുന്തിരി, ഈത്തപ്പഴം എന്നീ പഴവർഗ്ഗങ്ങൾ, ഇതിൽ മാത്രമേ സക്കാത്തായി വുജൂബുള്ളൂ. അല്ലാത്ത നിങ്ങൾ നേർച്ചയാക്കിയാൽ വുജൂബാവും, അതല്ലെങ്കിൽ സദഖ കൊടുത്താൽ കൂലി കിട്ടും, അങ്ങനെയൊക്കെ ഉണ്ട്. അത്ര എന്നാ അതിന്റെ നിസാബ്? ബലഗ ഖദ്റു കുല്ലി മിൻഹുമാ, ഈ ധാന്യങ്ങള് അതല്ലെങ്കിൽ ഈ പഴവർഗ്ഗങ്ങൾ, അതാ മിൻഹുമാ എന്ന് പറഞ്ഞു. ധാന്യങ്ങളാണ് ആദ്യം പറഞ്ഞത്, പിന്നെ പറഞ്ഞ പഴവർഗ്ഗങ്ങൾ, അത് രണ്ടും എത്തിയിരിക്കണം. ഹംസ തൗസുഖിൻ, അഞ്ച് വസക്ക്. ഒരു വസക്ക് എന്ന് പറഞ്ഞാൽ 60 സാവ വരും. എത്രയാണ് അത്? അഞ്ചു വസക്ക് എന്ന് പറഞ്ഞാൽ വഹിയ ബിൽ കൈലി, അളന്ന് കണക്കാക്കിയാൽ ഈ അഞ്ച് വസക്ക് എന്ന് പറയുന്നത് സലാസുമിയത്തി സ്വാഇൻ, 300 സ്വാഇ വരും. 300 സ്വാഇ വരും. ഇനി കണക്ക് കൂട്ടി നോക്കിയാൽ അലൂരിനൊക്കെ കൂട്ടിയാൽ കിട്ടും എത്ര ഉണ്ടാവും അത്, ലിറ്റർ കണക്കിന്. മനസ്സിലായില്ലേ? ഒരു സ്വായ എന്ന് പറഞ്ഞാൽ 3 ലിറ്ററും 200 മില്ലി ലിറ്ററും വരുമല്ലോ. 300 വരുമ്പോ 300 സ്വായ എത്ര ഉണ്ടാവും നിങ്ങൾ കണക്കൂട്ടി നോക്കി, എളുപ്പം കിട്ടും, അത്രേ ഉള്ളൂ. ഒരു സ്വായ എന്ന് പറഞ്ഞാൽ, അത് നമ്മൾ ഫിത്ർ സക്കാത്തിന്റെ അവിടെയൊക്കെ വളരെ വിശദമായി പറഞ്ഞതാണ്. ഒരു സ്വായ എന്ന് പറഞ്ഞാൽ 4 അർബഅത്തു അംദാദിൻ, 4 മുദ്ദ് ആണ്. വൽ മുദ്ദു, ഒരു മുദ്ദ് എന്ന് പറഞ്ഞാലോ ും ഒരു റാത്തലും ഒരു റാത്തലിന്റെ 1/3 പഴയ കണക്കാണത്. ഹാഷിമി കണക്ക് എന്നൊക്കെ പറയുന്നത് പഴയ കണക്കനുസരിച്ച് ഒരു റാത്തലും ഒരു റാത്തലിന്റെ 1/3 ഒരു മുദ്ദ്. അങ്ങനെയുള്ള 4 മുദ്ദ് കൂടുന്നതാണ് ഒരു സ്വാൽ. ആ 900 അത്രയല്ലേ ഉള്ളു ലിറ്റർ. ആ കുറെ പൂജ എണ്ണ എറിയണാലൂരെ, അത്ര തന്നെ പൂജ. മനസ്സിലായില്ലേ? 900 സ്വാലേ ഉള്ളൂ, പൂജ്യം കുറച്ച് എഴുതിയാ. എങ്ങനെ വേണം 300 സ്വാല്? മുനക്കം മിൻ തിബിരിൻ വഖിശിരിൻ, മുനക്കം മിൻ തിബിരിൻ, അതിന്റെ വൈക്കോലിൽ നിന്നിട്ടൊക്കെ ശുദ്ധിയാക്കപ്പെട്ടതായിരിക്കണം. എന്നറിഞ്ഞാൽ അതിനെ കൊയ്തെടുത്ത കണക്കിനല്ല, മെതിച്ച് ചേറി അതിന്റെ ഈ തണ്ടും പൊടിയൊക്കെ ഒഴിവാക്കണം. ധാന്യങ്ങൾ മാത്രമാവണം. വഖിശിരിൻ ലായുക്കലു മഹു വാലിബൻ, സാധാരണഗതിയിൽ തൊലിയോടുകൂടി ഉപയോഗിക്കപ്പെടുന്നില്ലെങ്കിൽ ആ തൊലി ഒഴിവാക്കിയിട്ടുള്ളതായിരിക്കണം. എന്ന് പറഞ്ഞാൽ ഗോതമ്പത്തിന്റെ കൂട്ടത്തിലൊക്കെ സാധാരണഗതിയിൽ തന്നെ തൊലി ഉണ്ടെങ്കിൽ പോലും ആ തൊലിയോടുകൂടി ഉപയോഗിക്കുന്നതുണ്ട്. അത് അങ്ങനെ തന്നെ 300 സ്വാൻ ഉണ്ടായാൽ മതി. എന്നാൽ നെല്ല് ബാർലി പോലത്തത് അതിന്റെ ഉമ്മി കളഞ്ഞിട്ടാണ്, അതിന്റെ പുറത്തുള്ള തൊലി കളഞ്ഞിട്ടാണ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. നെല്ലിപ്പോ അങ്ങനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റൂലല്ലോ. ബാർലിയുടെയും അവസ്ഥ അങ്ങനെയാണ്, അതിന്റെ തൊലി കളയണം. അങ്ങനെയാണെങ്കിൽ 10 വസത്ത് വേണം. അഞ്ഞു പറയും. ഇനി നമ്മക്ക് കാര്യമായിട്ട് തോരെ പറയേണ്ട ആവശ്യമില്ല. നമ്മൾ മലയാളക്കാര് മുഖ്യ ആഹാരമായി ഉപയോഗിക്കപ്പെടുന്ന ധാന്യം എന്ന് പറയുന്നത് നെല്ലേ ഉള്ളൂ, നമ്മുടെ നാട്ടിൽ അത്രേ ഉള്ളൂ.
അദ്ദേഹം പ്രത്യേകം ഉണർത്തുന്നു. വയലം നീ മനസ്സിലാക്കിക്കോ, അനൽ അറുസ ഈ നെല്ലെന്ന് പറയുന്ന സാധനം മിമ്മാ യുദ്ധഹറു ഫീ ഖിശ്രിഹി, അത് തൊലിയിൽ സൂക്ഷിക്കപ്പെടുന്ന ധാന്യങ്ങളിൽ പെട്ടതാണ്. അതിന്റെ പുറമെ വലായു ഉക്കരു മാഹു, തൊലിയോട് കൂടി ഭക്ഷിക്കപ്പെടാറും ഇല്ല. മനസ്സിലായില്ലേ? ഞമ്മക്കിപ്പോ പറഞ്ഞതിന്റെ ആവശ്യമൊന്നുമില്ല. ഇപ്പൊ അറബിയൊക്കെ ഒക്കെ തിരിയും. മുമ്പ് കാലത്ത്, അതായത് 960, അവൻ നേരത്തെ പറഞ്ഞല്ലോ പൂജയേറിപ്പോയതാണ് ആദ്യം കണക്ക്. ബഹുമാനപ്പെട്ട സ്വഹാബ കിറാം, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഖിലാഫത്ത് കാലത്ത് ഇറാഖ് കീഴടക്കിയ സമയത്ത് അവിടെ മുസ്ലിംകളുടെ ശ്രദ്ധയിൽ പെടാതിരിക്കാൻ വേണ്ടി മലഞ്ചെരുവുകളിൽ വലിയ കാട്ടിന് ചാക്കായിട്ട് കുറെ നെല്ല് കെട്ടിയിട്ട് കൊണ്ടുപോയി അട്ടിയിട്ടിരുന്നു, നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട്. അന്നത്തെ അവിടുത്തെ മജൂസികളായ ആളുകൾ ചെയ്ത ഒരു പണിയാണ്. പക്ഷേ അള്ളാഹുവിന്റെ ഖളാ അനുസരിച്ച് സഹാബ കിറാമിന്റെ ശ്രദ്ധയിൽ അത് പെട്ടു. ഇതെന്താണ് സാധനം എന്ന് അറിയാൻ വേണ്ടി അവർ മണത്തു നോക്കി, പരിശോധിച്ചു നോക്കി, ഒരു പുടുത്തും കിട്ടി കണ്ടില്ല. അങ്ങനെ അവര് പാത്രത്തിലുള്ള ഇട്ട് വെള്ളമൊഴിച്ച് വേവിച്ചു നോക്കി. വേവിച്ചു നോക്കുമ്പോൾ നല്ല വെന്തപ്പത് ഇങ്ങോട്ട് പൊട്ടി, നല്ല വെളുവെളുത്ത ചോറ് കാണാൻ തുടങ്ങിയപ്പോ, ഹെടാ ഇത് നല്ല സാധനമാണല്ലോ എന്ന് മനസ്സിലാക്കുകയും അതിൽ നിന്നിട്ട് അല്പം എടുത്ത് കുതിരകൾക്ക് ഭക്ഷിക്കാൻ കൊടുക്കുകയും കുതിരകൾ അത് ഭക്ഷിച്ച് കഴിഞ്ഞപ്പോ അപകടമൊന്നും കണ്ടില്ല. അങ്ങനെയാണ് ഇത് മനുഷ്യന് ഭക്ഷിക്കാൻ പറ്റുന്ന സാധനമാണ് എന്ന് അവർക്ക് അനുഭവത്തിൽ മനസ്സിലായത് എന്ന് ഇറാഖ് കിടക്കിയ ചരിത്രത്തിൽ കാണാൻ കഴിയും. അപ്പോ ആ കാലത്തൊക്കെ അറബികൾക്കിടയിൽ ഈ അറുസ് എന്ന് പറയുന്ന സാധനം ഉപയോഗമില്ല എന്നർത്ഥം. അങ്ങനത്തോലോട് പറഞ്ഞു കൊടുക്കുമ്പോ എന്ത് പറയണം? ഏത് തൊലിയോട് കൂടി സാധാരണ തിന്നാറില്ല, പക്ഷെ സൂക്ഷിക്കാൻ തൊലി വേണം, തൊലിയോട് കൂടിയാണ് സൂക്ഷിക്കപ്പെടുക, തൊലി കളഞ്ഞിട്ടാ ഭക്ഷിക്കുക എന്നൊക്കെ പറയാം. ഞമ്മക്ക് മലപ്പുറത്തുകാർക്കും കാസർകോട്ടുകാർക്കും ഒന്നും ഇപ്പം പറയേണ്ട ആവശ്യമില്ല. തോലിനോട് കൂടിയാണ് നെല്ല് സൂക്ഷിക്കപ്പെടലെന്നും തോല് കളയാതെ ഭക്ഷിക്കാൻ അരി പറ്റൂലെന്നും ഒക്കെ. അവിടെ വിഷയം അതല്ല. ഫതജ്ബു ഫീഹി, ഈ അരി നെല്ലിൽ സക്കാത്ത് വുജൂബാകല്, ഇം ബലഗ, ഈ നെല്ലിന്റെ തൂക്കം അളവെത്തിയാലാണ് അശറത് ഔസുഖിൻ, പത്ത് വസക്ക്. നേരത്തെ പറഞ്ഞ എത്ര വസക്ക്? അഞ്ച് വസക്കുണ്ടെങ്കിലാണ് ഈ തൊലിയിൽ സൂക്ഷിക്കപ്പെടാത്ത, അല്ലെങ്കിൽ തൊലി ഉണ്ടെങ്കിൽ തന്നെ ആ തൊലിയോട് കൂടി ഭക്ഷിക്കാൻ പറ്റുന്ന ധാന്യങ്ങളോ മറ്റോ ഒക്കെ ആണെങ്കിൽ, മറ്റോന്ന് പറഞ്ഞാൽ പിന്നെ ഈ കരക്ക ഓല മുന്തിരി, അതിന് പിന്നെ തൊലിയില്ലല്ലോ, തൊലിയോട് കൂടി തന്നെയാണല്ലോ ഉപയോഗിക്കുന്നത്. അത് അഞ്ച് വസക്കുണ്ടെങ്കിലാണ് സക്കാത്ത് നിർബന്ധമാവുന്നതെങ്കിൽ, തൊലിയോട് കൂടി സൂക്ഷിക്കപ്പെടുന്നതും അതോടുകൂടി ഭക്ഷിക്കാതെ തൊലി കളഞ്ഞെങ്കിലേ ഭക്ഷിക്കാൻ പറ്റൂ എന്നുള്ള നെല്ല് പോലത്തതാണെങ്കിൽ ഇതിന്റെ ഡബിള്, പത്ത് വസക്കുണ്ടെങ്കിലേ സക്കാത്ത് വുജൂബാകുള്ളൂ. ആ കാരണം എന്താ? പണ്ടത്തെ കണക്കനുസരിച്ച് പത്ത് ലിറ്റർ നെല്ല് കുത്തി അരിയാക്കിയാൽ അഞ്ച് ലിറ്റർ അരിയാ ഉണ്ടാകുകയാണ്, ബാക്കിയുള്ളത് അതിന്റെ ഉമിയും തകിടുമായിട്ട് പോവും. അപ്പൊ പൗതി അഞ്ച് വസക്ക് അരി വേണം എങ്കിൽ പത്ത് വസക്ക് നെല്ല് വേണം. പത്ത് വസക്ക് നെല്ലുണ്ടെങ്കിലേ അഞ്ചു വസക്ക് അരി കിട്ടുള്ളൂ. അപ്പൊ പത്ത് വസക്ക് നെല്ലുണ്ടെങ്കിലേ സക്കാത്ത് വുജൂബാകുള്ളൂ. അപ്പൊ കൂടുതൽ പറയാൻ എന്താ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം എന്താന്ന് വെച്ചാല്, ഇന്ന് പൊതുവിൽ നെൽകൃഷി വളരെ 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 കുറഞ്ഞ് 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 ഇല്ലാതെ വരുന്നുണ്ട്. അതുകൊണ്ട് കൂടുതൽ അതിനെ പറ്റി വിശദീകരിക്കണില്ല. വല്ല ആവശ്യം ഉണ്ടെങ്കിൽ അത് പിന്നീട് ചോദിക്കുന്ന സമയത്ത് ചോദിക്കുകയും ചെയ്യാം. എന്നാൽ എത്രയാണ് സക്കാത്ത് കൊടുക്കേണ്ടത്? കച്ചവട ചരക്കിന്റെ വില കെട്ടിയിട്ട് 2.5% കൊടുക്കേണ്ടത്. അതേസമയത്ത് സ്വർണം വെള്ളിയോ ആ സ്ഥാനത്ത് നിൽക്കുന്ന കറൻസിയോ ഒക്കെ ആണെങ്കിൽ 2.5% കൊടുക്കേണ്ടത്. ഇവിടെ അത് പോരാ. ഉഷൂറുൻ, സക്കാത്ത് നിർബന്ധമാവുന്നത് 10/10. അത് പഴപ്പോഴാ 10/10 എന്ന് പറഞ്ഞാൽ 10% സക്കാത്ത് കൊടുക്കണമെന്ന്. 100 പറ നെല്ലുണ്ടെങ്കിൽ ഉദാഹരണത്തിന് അതിൽ 10% സക്കാത്തായിട്ട് കൊടുക്കണം, 10% കൊടുക്കണമെന്ന്. പക്ഷെ എപ്പോഴാണ് ഈ 10% സക്കാത്ത് കൊടുക്കേണ്ടത്?
ഇൻസുഖിയ ബിലാ മുഇനത്തിൻ, പ്രത്യേകം ചെലവ് ചെയ്യാതെ തന്നെ നനക്കപ്പെട്ടതാണ് എന്ന് പറഞ്ഞാൽ തോട്ടിന്ന് തിരിച്ചിട്ടോ മഴ പെയ്തിട്ടോ ഒക്കെ ഉണ്ടാവുന്നതാണ് എങ്കിൽ 10% സക്കാത്തായി കൊടുക്കണം. കമത്തരി മഴയൊക്കെ പോലെ മഴക്കാലത്ത് ഉണ്ടാക്കിയതാണ്. ഈ പഴയകാലത്തൊക്കെ പോക്കു നാട്ടിലൊക്കെ പോയി പഴയകാലത്തുണ്ടായിരുന്ന പറമ്പിൽ ഉണ്ടാക്കുന്ന മോഡൻ എന്ന് പറഞ്ഞിട്ടൊരു കൃഷി, അത് നല്ല വർഷക്കാലത്ത് 3 മാസം 3.5 മാസം കൊണ്ട് നെല്ലാവും, അതിന് നനക്കലൊന്നും ഇല്ല, പറമ്പിലൊക്കെ ഉണ്ടാവും. ഇങ്ങനെ അതല്ലെങ്കിൽ സാധാരണ ഇഷ്ടം പോലെ വെള്ളം ഇങ്ങനെ ഒലിച്ചു വരികയാണ്, തോട്ടിൽ നിന്നിട്ട് വെള്ളം ഇങ്ങനെ ഒലിച്ചു വന്ന് കിട്ടും എങ്കിൽ 10% സക്കാത്ത് കൊടുക്കണം. ഇല്ല, അങ്ങനെയല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ അതാരീൻ സുഖിയ ബിമുഇനത്തിൻ, ചെലവ് ചെയ്ത് മൃഗങ്ങളെ കെട്ടിയിട്ടോ ആളുകളെ കൂലിക്ക് വെച്ചിട്ടോ അതല്ലെങ്കിൽ മോട്ടർ വെച്ചടിച്ചിട്ടോ ഒക്കെ കാശ് ചെലവഴിച്ച് വെള്ളം നനച്ചുണ്ടാക്കിയ കൃഷിയാണ് എങ്കിൽ ഇതുപോലെയൊക്കെ നെൽഹിൻ എന്ന് പറഞ്ഞാൽ സാധാരണ നെൽഹിൻ എന്ന് പറയാൻ നാക്കാലിനെ വെച്ചിട്ട് വെള്ളം തേകുന്ന ഏർപ്പാടാണ്. നമ്മുടെ നാട്ടിലൊന്നും ഇല്ല, പാലക്കാടൊക്കെ പോയാൽ കാണാം. ഇനി അതുപോലെ തന്നെ ചെലവ് ഡീസൽ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ കറണ്ട് ഉപയോഗിച്ചിട്ടോ ഒക്കെ മോട്ടർ വെച്ചിട്ട് വെള്ളം അടിച്ചിട്ട് കൃഷി ചെയ്യുന്നതാണെങ്കിലും അതന്നെ ചെലവ് ചെയ്തിട്ടുണ്ട് എങ്കിൽ ഫനിസ്ഫുഹു, 10/1 പകുതി എന്ന് പറഞ്ഞാൽ അപ്പോ 5% കൊടുത്താൽ മതി. 100 വറക്ക് 5 വറ സക്കാത്ത് കൊടുത്താൽ മതി. അപ്പൊ 5% വേണ്ടു. അപ്പോ മഴ പെയ്തിട്ടോ വെള്ളം ഒലിച്ചു വന്നിട്ടോ ഒക്കെ ഉണ്ടായ കൃഷിയാണെങ്കിൽ 10% സക്കാത്ത് കൊടുക്കണം. അല്ല ചെലവ് ചെയ്തിട്ടാണെങ്കിൽ 5% സക്കാത്ത് കൊടുക്കണം. ഏതായാലും സ്വർണത്തിന്റെയും വെള്ളിന്റെയും പണത്തിന്റെയും പറഞ്ഞതുപോലെ കച്ചവടത്തിന്റെയും പറഞ്ഞപോലെ 2.5% പോരാ. ഒരുപക്ഷെ ചെലവ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ 5% വേണം, അല്ലാതെ യഥേഷ്ടം വെള്ളം കിട്ടിയിട്ടാണെങ്കിൽ 10% വേണം. ഇവിടെ ഒന്നും യുക്തിവാദം കൊണ്ടുവരേണ്ട ആവശ്യമില്ല കേട്ടാ. അതിന്റെ പിന്നിൽ യുക്തി പൗതി യുക്തി അത് ഞാൻ പറയാൻ കാരണം എന്താന്ന് വെച്ചാല്, ഈ ജമാഅത്തെ ഇസ്ലാമി 20/1 എന്ന് പറഞ്ഞ തന്നെയാണ് 5% എന്ന് പറഞ്ഞ് നേരത്തെ പറഞ്ഞല്ലോ. ജമാഅത്തെ ഇസ്ലാമിന്റെ അരയുക്തിവാദം എന്തൊക്കെയോ ധാരാളം വരുമാനങ്ങളുള്ള ഭൂമിയിൽ റബ്ബറ് പൊന്നും വിലക്ക് വിൽക്കുന്ന റബ്ബറ്, അതുപോലെ തന്നെ അടക്ക തേങ്ങ കുരുമുളക് പോലത്തെ ഉൽപ്പന്നങ്ങൾക്കൊന്നും സക്കാത്ത് വേണ്ട. എന്നാൽ വളരെ ചെലവ് കൂടിയതും എന്നാൽ താരതമ്യേന വരുമാനം കുറഞ്ഞതുമായ നെല്ലോ ഗോതമ്പോ ഉണ്ടാക്കുകയാണെങ്കിൽ സക്കാത്തും വേണം. അതെന്ത് യുക്തിയാണ്? ഇസ്ലാമിലെ ഇബാദത്ത് യുക്തി നോക്കിയിട്ടല്ല എന്നാണ് അതിന്റെ ഒരു മറുപടി. പിന്നെ നിങ്ങളെ യുക്തി യഥാർത്ഥത്തിൽ പകുതി യുക്തിയാണ്, മുഴുവൻ യുക്തി എത്തിയിട്ടില്ല എന്നുള്ള വേറൊരു മറുപടി ഉണ്ട്. എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ, സക്കാത്ത് നിർബന്ധമാക്കുന്നത് കൊണ്ട് ഇസ്ലാം ലക്ഷ്യം വെച്ചത് മനുഷ്യന്റെ അടിസ്ഥാന ജീവിതം ജീവൻ നിലനിർത്താൻ ആവശ്യമായ അടിസ്ഥാന ഭക്ഷ്യവസ്തുക്കൾ പാവങ്ങൾക്ക് തടയപ്പെടരുത്, അവർക്ക് നിർബന്ധമായും ലഭിക്കുന്ന അവസ്ഥയുണ്ടാവണം എന്നതാണ്. ആ ജീവിതം അടിസ്ഥാന ജീവിതം നിലനിൽക്കാൻ അനിവാര്യമായത് മുഖ്യാഹാരമായ വസ്തുക്കളാണ്. അതുകൊണ്ടാണ് ഇന്ന് സക്കാത്ത് കൊടുക്കണം. ബാക്കിയുള്ളതൊന്നും മുഖ്യാഹാരമായ സക്കാത്ത് അല്ല, ഭക്ഷ്യവസ്തുക്കളല്ല, അതുകൊണ്ട് സക്കാത്ത് കൊടുക്കുന്നില്ല. കാരണം എന്തുകൊണ്ട്? ഒരു മനുഷ്യന്റെ അടിസ്ഥാന ജീവിതം നിലനിൽക്കാൻ അതൊന്നും ആവശ്യമില്ല. റബ്ബർ കൊണ്ടല്ല, അല്ലെങ്കിൽ അടക്കും തേങ്ങ കൊണ്ടും കുരുമുളക് കൊണ്ടും അല്ല മനുഷ്യന്റെ അടിസ്ഥാന ജീവിതം നിലനിൽക്കുന്നത്. അത് നെല്ല് ഗോതമ്പ് പോലെയുള്ള മുഖ്യാഹാരമായ വസ്തുക്കളെ കൊണ്ടാണ്. അപ്പൊ അടിസ്ഥാന ജീവിതം നിലനിൽക്കുക എന്ന പ്രാഥമിക ആവശ്യം നിറവേറ്റുക എന്ന ലക്ഷ്യമാണ് സക്കാത്ത് കൊണ്ട് മുഖ്യമായി ഉദ്ദേശിക്കപ്പെടുന്നത്. അതുകൊണ്ട് അതിന് സക്കാത്ത് കൊടുക്കണം. പിന്നെ ഇസ്ലാമിൽ ഒരു നിയമം വരണമെങ്കിൽ അതിൽ ഖുർആനോ സുന്നത്തോ വ്യക്തമായി കാര്യങ്ങൾ പറഞ്ഞിരിക്കണം. അത് ചോദ്യമാണ്. കൃഷിക്ക് കറണ്ട് ഉപയോഗപ്പെടുത്തി മോട്ടർ കൊണ്ട് തന്നെയാണ് വെള്ളം നനക്കുന്നതെങ്കിലും ഈ കൃഷിക്ക് ഗവൺമെന്റ്
സൗജന്യ കണക്ഷൻ കൊടുക്കുന്നു. ആ സൗജന്യ കണക്ഷനിലൂടെ കിട്ടുന്ന വൈദ്യുതി ഉപയോഗപ്പെടുത്തി കൃഷി ചെയ്തൊക്കെയാണെങ്കിൽ അവിടെ 10% സക്കാത്ത് കൊടുക്കണം. കാരണം എന്താ? ഇതിന്റെ കാരണം പറഞ്ഞത്, ഈ ചെലവ് ചെയ്ത് കൃഷി ചെയ്തുണ്ടാക്കുന്നവന് കടുത്ത ഉത്തരവാദിത്വവും ബാധ്യതയും കൂടുന്നത് കൊണ്ട് അവന് ഒരു ഇളവ് എന്ന നിലക്ക് അള്ളാഹു തആല കൊടുത്തതാണ് 5% കൊടുത്താൽ മതി എന്നത്. ഇവിടെ ഗവൺമെന്റ് സബ്സിഡി എന്ന നിലക്കോ സൗജന്യം എന്ന നിലക്കോ കാർഷിക വിളകളെ, കൃഷി, മനുഷ്യന്റെ ജീവിതത്തിന്റെ അടിസ്ഥാന ആവശ്യമായ കൃഷി പ്രോത്സാഹിപ്പിക്കുക എന്ന നിലക്ക് ഗവൺമെന്റ് അതിനാവശ്യമായ വൈദ്യുതി സൗജന്യമായി തരുന്നു. അപ്പൊ അവൻ ചെലവ് ചെയ്യാതെയാണ് കൃഷി ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ചെലവ് ചെയ്യാതെ മഴ ചെയ്ത് കിട്ടിയ പോലെ തോട്ട് നൊലിച്ചു എന്നതുപോലെ സക്കാത്ത് ബാധ്യതയും ചെലവും വരുന്നുണ്ട്. എന്നാ കൊടുത്തു? ആ മോട്ടറൈസ് എടുത്തിറങ്ങിയാണ് നോക്കിയിട്ട് തരില്ല, ചെലവ് ചെലവോതാ. മോട്ടർ ഒരുക്ക വാങ്ങി വെച്ചാ പിന്നെ അത് അവിടെ കിടക്കല്ലേ, എത്ര കൊല്ല കിടക്കണത്? നമ്മളൊക്കെ ഇപ്പൊ എന്ന് വാങ്ങിയ മോട്ടറാ? നെല്ലുണ്ടാക്കലില്ലെങ്കിലും എനിക്ക് പറഞ്ഞേക്ക് ആരും ഇവിടെ തോട്ടത്തേക്ക് കണക്ഷൻ ഉണ്ട്, കാർഷിക കണക്ഷൻ ഉണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് അതിന്റെ ബില്ല് ഇവരാണ് കൊടുക്കുക, കൃഷിഭവനുകാരാ കൊടുക്കുക. ഇപ്പൊ രണ്ടാമത് അതൊന്ന് പുതുക്കണം എന്ന് പറഞ്ഞിട്ട് നോട്ടീസ് നിന്നണോര്. അപ്പൊ അതിനുള്ള പണി നടന്നു കൊടുക്ക. ഏതായാലും ഇപ്പൊ ഇതുവരെ കിട്ടിയാണ്. അപ്പൊ അതിന് നമുക്ക് കാശ് ചെലവില്ലാതെ ഗവൺമെന്റ് സൗജന്യമായി കറണ്ട് തരുന്നത് കൊണ്ട് ആ ചെലവ് വരുന്നില്ല. അങ്ങനെ മോട്ടർ ചെലവില്ലേ എന്നറിയ പാടം വാങ്ങുമ്പോ അതിനും ചെലവില്ലേ? അങ്ങനല്ല, കൃഷി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിട്ട് ദിവസം നിരന്തരം ചെലവ് വരുന്നില്ല. മനസ്സിലായോ? നമുക്ക് കൃഷി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിരന്തരം ചെലവ് വരുന്നില്ല. മോട്ടർ വാങ്ങാൻ ഒരിക്കൽ പൈസ മുടക്കണം, അതുപോലെ തന്നെ പാടം വാങ്ങാൻ വേണ്ടിയിട്ട് അതിനും വേണമല്ലോ വില ഒരിക്കൽ പൈസ കൊടുക്കുക. പിന്നെ ഓന്റെ പാടായി, അതില് പിന്നെ എങ്ങനെ ദിവസം കൊടുക്കണം? മനസ്സിലായില്ലേ? ഇവന് ചെലവും ഉത്തരവാദിത്വവും കൂടി പ്രയാസം വരുന്നു എന്നതുകൊണ്ട് ഒരു ലഘൂകരണമാണ്. ചെലവ് ചെയ്ത് ഉണ്ടാക്കിയതാണെങ്കിൽ 5% കൊടുത്താൽ മതി. തഫ്രീഖത്തി അവിടെ തന്നെ പറയുന്നത് എന്താ ഈ വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ചെലവ് ചെയ്ത് നനച്ചുണ്ടാക്കിയതാണെങ്കിൽ 5% കൊടുത്താൽ മതി എന്നും, ഇല്ലെങ്കിൽ 10% കൊടുത്താൽ കൊടുക്കണം എന്നും പറയാൻ കാരണം, തമ്മിൽ വ്യത്യാസം വരാൻ കാരണം എന്താ? സിഖലുൽ മുഇനത്തി ഫീ ഹാദാ, കണ്ടോ, ചെലവ് ചെയ്തുണ്ടാക്കുന്നോടത്ത് വലിയ ചെലവിന്റെ ഭാരം കൂടുന്നു. വഖിഫത്തു ഹാ ഫിൽ അവലി, അല്ലാത്തോടത്ത് അത് കുറവാണ്, തീരില്ല എന്നല്ല, അവിടെ ഉണ്ടാവും ചെലവ്. ഉദാഹരണം തോട്, അപ്പുറത്തൊരു ചിറ കെട്ടി അവിടെ നിന്ന് ചെറിയ ഒരു ചാല് കീറിയിട്ട് വെള്ളം കൊണ്ടുവരേണ്ടി വരും, അതിനൊരാൾ പണിയൊക്കെ എടുക്കേണ്ടി വരും, അതിന് കുറഞ്ഞ ചെലവൊക്കെ ഉണ്ട്. പക്ഷേ ദിവസവും ഇതിങ്ങനെ ആളെ വെച്ചിട്ടോ മൃഗങ്ങളെ വെച്ചിട്ടോ ചെലവാക്കും പോലെ ചെലവില്ലല്ലോ. അല്ലെങ്കിൽ സ്വന്തം ചെലവിൽ ബില്ല് ഗവൺമെന്റ് ഒന്നും അടക്കണില്ല, അവരാന്റെ കീശയിൽ നിന്ന് കാശ് കൊടുത്തിട്ട് മോട്ടർ വെച്ചിട്ട് അടിക്കുകയാണ്, എന്നാല് ചെലവ് കൂടും, മറ്റേ ചെലവ് കുറയും. അതാ ചെലവില്ല എന്നല്ല, ചെലവിന്റെ ഏറ്റക്കുറവാണ് കാരണം എന്നറിയാം. ഇങ്ങനെയുള്ള കൃഷി ഉൽപ്പന്നങ്ങൾക്ക് രണ്ട് തരത്തിലുള്ള സക്കാത്ത്, അതായത് ചെലവ് ചെയ്തുണ്ടാക്കിയതാണെങ്കിൽ, നനച്ചുണ്ടാക്കിയതാണെങ്കിൽ 5%, ഇല്ലെങ്കിൽ 10% എന്ന് പറഞ്ഞു. ഇവിടെ കൃഷി കൃഷി ചെയ്തത് മനഃപൂർവ്വം ബോധപൂർവം കൃഷി ചെയ്തതാവട്ടെ, അതല്ല അത് ഇങ്ങനെ മുളച്ചുണ്ടായതാ. സാധനം ഞാറ് നട്ടുണ്ടാക്കിയതാണ് അല്ലെങ്കിൽ നെല്ല് വിതച്ചുണ്ടാക്കിയതാണ് എന്നാലും കണക്കാണ്, നെല്ല് വിതച്ചുണ്ടാക്കിയതൊന്നും അല്ല, നേരത്തെ ചെയ്ത കൃഷി. ആ കൃഷിയിൽ നിന്നിട്ട് കൊഴിഞ്ഞു വീണതോ അതല്ലെങ്കിൽ പണ്ടത്തെ ഒരിക്കൽ കൊയ്തെടുത്താൽ വീണ്ടും രണ്ടാമതായി നിന്ന് മുളച്ചുണ്ടായതോ ഒക്കെയാണ്. അതിന് പക്ഷേ വളമേക്കെട്ട് വെള്ളമൊക്കെ നനക്കുണ്ട്, രണ്ടാമതുണ്ടായതാണ്, എന്നാലും സക്കാത്ത് വേണം. മനഃപൂർവം ഉദ്ദേശത്തോടുകൂടി നട്ടുണ്ടാക്കിയ കൃഷിയാണെങ്കിലും അല്ലാതെ സ്വയം ഉണ്ടായതാണെങ്കിലും
ഈ പറയുന്ന മുഖ്യാഹാരമായ ഭക്ഷ്യധാന്യങ്ങൾ പഴവർഗ്ഗങ്ങളും ഈ നിശ്ചിത തുക വരുന്ന 5 വസക്ക് തൊലിയുള്ളതാണെങ്കിൽ 10 വസക്ക് ഉൽപ്പന്നം ഒരു കൊല്ലം ഉൽപ്പാദിപ്പിക്കപ്പെട്ടാൽ അരി സകാത്ത് വജുബ. കമാഫിൽ മജ്മുഇ ഇമാം നവ്വി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ മജ്മുഇൽ അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്ന്. ഹാക്കിയൻ ഫീഹിൽ ഇത്തിഫാഖ, പറയ മാത്രല്ല അസ്ഹാബിന വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമേ ഇല്ല, ഇത്തിഫാഖാണ് എന്നുകൂടി ഉദ്ധരിച്ചിട്ടുണ്ട്. അത് അങ്ങനെ പറയുന്നത് അതെ. വബിഹി ഇമാം നവ്വി തങ്ങള് മജ്മുഇൽ പറയുക മാത്രമല്ല, ബഹുമാനപ്പെട്ട ഷാഫി മദ്ഹബിലെ അസ്ഹാബി വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം ഇല്ല എന്നുകൂടി നവ്വി ഇമാമു തങ്ങൾ മജ്മുഇൽ പറഞ്ഞത് കൊണ്ട് യുഅലമു അറിയപ്പെടും. വഅഫു ഖൗലി ഷൈഖ് സക്കരിയ, ബഹുമാനപ്പെട്ട ഇമാം സക്കരിയ അൻസാരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ ഖൗല് ബലഹീനമാണ്, ളഈഫാണ്. എവിടെ പറഞ്ഞു? ഫീ തഹ്രീരിഹി, മുഹറ്ററിനെ ചെറുതാക്കിയിട്ട് തഹ്രീർ എന്ന് പറഞ്ഞിട്ടൊരു കിതാബുണ്ട്. ഏ മിൻഹാജിനെ ചെറുതാക്കിയിട്ട് മൻഹജും നഹ്ജും ആക്കി ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ മിൻഹാജിനെ മൻഹജാക്കിയിരിക്കുകയാണ് ബഹുമാനപ്പെട്ട സക്കരിയ അൻസാരി തങ്ങള്. എന്നതുപോലെ തന്റെ തഹ്രീർ എന്ന് പറയുന്ന കിതാബിൽ പറഞ്ഞു. തബല്ലി അസ്ലിഹി, ആ തഹ്രീറിന്റെ അസലിനെ തുടർന്ന് താബിയായിക്കൊണ്ട് എന്താണ് പറഞ്ഞത്? അവിടെ പറഞ്ഞ കേട്ടോ, സകാത്ത് വുജൂബാവുന്നതിന് ഷർത്താക്കപ്പെടും. ഒരു പക്ഷേ ആ കൃഷിയുടെ ഉടമക്കാരൻ തന്നെ കൃഷി ചെയ്തിരിക്കണം. ഔനായിബുഹു, അല്ലെങ്കിൽ അയാളുടെ പകരക്കാരനായ ഒരാൾ കൃഷി ചെയ്തിരിക്കണം. എന്ന് വരുമ്പോൾ ഫലാ സകാത്ത, സക്കാത്ത് ഉണ്ടാവൂല. ഫീഹിമ, അങ്ങനെയുണ്ടോ? ഫലാ സക്കാത്ത ഫീമൻ സറഅ ബിനഫ്സി, കണ്ടോ, സ്വയം കൃഷിയായി ഉണ്ടായതിൽ. അതെ, ഫീമുള്ളൂ. ഫീമൻ സറഅ ബിനഫ്സിഹി, സ്വയം കൃഷിയായി മുളച്ചു പൊന്തിണ്ടായത്. ഇവൻ വിതച്ചതോ നട്ടതോ അല്ല, ഇവൻ വിതക്കാനോ നടാനോ കൽപ്പിച്ചതോ അല്ല. ആരോ അതിലങ്ങനെ നടന്നു പോകുമ്പോ അവരെ കയ്യിൽ നിന്ന് വിട്ട് വീണുപോയതോ, അതല്ലെങ്കിൽ വെള്ളത്തിൽ മഴവെള്ളത്തിലോ മറ്റോ എവിടുന്നെങ്കിലും വിത്ത് ഒലിച്ചു വന്നതോ ഒക്കെ ആയിട്ട് സ്വയം മുളച്ചുണ്ടായതാ. അതല്ലെങ്കിൽ ഈ ഭൂമിന്റെ ഉടമക്കാരനല്ലാത്ത ഒരാൾ സ്വന്തം കൊണ്ടുവന്ന് കൃഷി ചെയ്ത് എങ്ങനെ പോയിരുന്നു? ഇതിന് ഇവന്റെ ഉടമക്കാരന്റെ സമ്മതമില്ല. ഇവന്റെ സമ്മതമില്ലാതെ ഇവന്റെ ഭൂമിയിൽ വേറൊരാൾ കൊണ്ടുവന്ന് കൃഷി ചെയ്യുകയോ, അതല്ലെങ്കിൽ ആരും കൃഷി ചെയ്തതല്ല, എവിടുന്നോ ഒലിച്ചു വന്നിട്ടോ എവിടുന്നോ വീണുണ്ടായിട്ടോ ഒക്കെ മുളച്ച് തന്നെ മുളച്ചുണ്ടായതാണ്, അവിടെ സക്കാത്ത് നിർബന്ധമില്ല എന്ന് ബഹുമാനപ്പെട്ട സക്കരിയ അൻസാരി റഹ്മഹുല്ലാ തങ്ങള് തന്റെ തഹ്രീറിൽ പറഞ്ഞത് ളഈഫാണ് എന്ന് മനസ്സിലാവും. എവിടെന്ന്? ഇമാം നവ്വി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ഷർഹുൽ മുഅദ്ദബിൽ സ്വയം ഉണ്ടായതാവട്ടെ നട്ടുപിടിപ്പിച്ചതാവട്ടെ രണ്ടായാലും സക്കാത്ത് വുജൂബാണ് എന്ന കാര്യത്തിൽ ഷാഫി മദ്ഹബിന്റെ അസ്ഹാബ് ഇത്തിഫാഖുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ആ അസ്ഹാബിന്റെ ഇത്തിഫാഖിനെതിരെയുള്ള വജിഹ ആയതുകൊണ്ട് ഈ ബഹുമാനപ്പെട്ട സക്കരിയ അൻസാരി റഹ്മത്തുള്ളാഹി തങ്ങൾ പറഞ്ഞത് മുഅത്തമദല്ല ളഈഫാണ്. ഇനി വേറെ വിഷയം, അതിന്റെ ബാക്കി. വലായുള്ളു ജിൻസുൻ, ഒരിനം ഭക്ഷ്യധാന്യത്തെ കൂട്ടി അളവ് കണക്കാക്കപ്പെടൂല. ഇല ആഹറ, മറ്റൊരു ഇനത്തിലേക്ക്. ലിതക്മീലിൻ സ്വാബി, ഈ നിശ്ചിത അളവ് തികക്കാൻ വേണ്ടി. എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് 300 സ്വാ നെല്ലുണ്ട്, 150 സ്വാ നല്ല ഗോതമ്പുണ്ട്. ഗോതമ്പ് 300 സ്വാ ഉണ്ടായാല് സക്കാത്ത് കൊടുക്കണം. നെല്ല് 600 സ്വാ ഉണ്ടെങ്കിലാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. അപ്പൊ രണ്ടുകൂടി കൂട്ടിയാൽ നിസാബ് തയ്യ. അങ്ങനെയില്ല, നെല്ലൊരിനം വേറെയാണ്, ഗോതമ്പ് വേറൊരു ഇനമാണ്. അല്ലെങ്കിൽ കാരക്കയും മുന്തിരിയും കൂടി കൂട്ടിയിട്ട് എത്ര സ്വായത്തായിരിക്കും? 300 സ്വായത്തായും.
അയിന് സക്കാത്ത് കൊടുക്കണ്ട. കാരക്ക സ്വന്തം ഉണ്ടോ, മുന്തിരി സ്വന്തം ഉണ്ടോ, നാ കൊടുത്താൽ മതി. അതുപോലെ തന്നെ നെല്ല് സ്വന്തം ഉണ്ടോ, ഗോതമ്പ് സ്വന്തം ഉണ്ടോ, നാ സക്കാത്ത് കൊടുത്താൽ മതി. അല്ലാതെ നെല്ലും ഗോതമ്പൂടി കൂട്ടിയിട്ട് മുന്തിരിയും കാരക്കും കൂടി കൂട്ടിയിട്ട് 300 സായി തെഞ്ഞാ പോരാ. അതേസമയത്ത് ബിഖിലാഫി അൻവായിൽ ജിൻസി, ഒരു ഇനത്തിന്റെ വ്യത്യസ്ത ഐറ്റങ്ങൾ, ഉദാഹരണം നെല്ല് തന്നെ പല ജാതി നെല്ലും ഉണ്ട്, അങ്ങനെ ഉണ്ടാവുമല്ലോ. നെല്ല് തന്നെ നെച്ചുവറ്റിന്റെ അരിയായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, അല്ലാത്തതുണ്ട്, അതിൽ തന്നെ പല തരത്തിലുള്ള നെല്ലുകളും ഉണ്ട്, അതൊക്കെ പാടെ ഒന്നിച്ചു കൂട്ടാം. ഗോതമ്പും തന്നെ പല ഇനം ഗോതമ്പുണ്ട്, അതെല്ലാം കൂടി കൂട്ടാം. അത് ഇനം വേറെങ്കിലും ജിൻസ് ഒന്നാണ്. ആ ബസുമതിയും പിന്നെ വേറെ എന്തൊക്കെ പേരിലുണ്ട്, അരൂര് ബസുമതി മാത്രല്ല, ഏ ഇങ്ങനെ നെയ്ച്ചൂറ്റിന്റെ അരിയായിട്ട് തന്നെ ഒന്നിലധികം ഉണ്ട്. അതുപോലെ തന്നെ അല്ലാത്ത അരികൾ തന്നെ പലതും ഉണ്ട്. ഈ നെല്ലിന്റെ ഇനങ്ങളെല്ലാം ഒന്നായിട്ട് കൂട്ട, ഗോതമ്പിന്റെ ഇനം എല്ലാം ഒന്നിച്ചു കൂട്ട. കാരക്കയാണെങ്കിലോ എത്ര ഇനം, 300 ചില്ലാനും ഐറ്റം കാരക്കകൾ ഉണ്ട്, നല്ല ഒന്നിച്ചു കൂട്ട. എന്നാൽ കാരക്ക് മുന്തിരിയും കൂടി കൂട്ടാൻ പറ്റൂല. ഇനി ഒരു കൊല്ലത്തിൽ രണ്ട് വിളവുണ്ടെങ്കിൽ ആ രണ്ടും കൂടി യുവമാനി രണ്ടും കൂടി കൂട്ടപ്പെടും. അതിന്റെ വിളവെടുപ്പ് ആ കൊല്ലത്തിൽ നടക്കുന്നുണ്ടെങ്കിൽ, ഉദാഹരണം ഒരു മുഹറം മുതൽ അടുത്ത ദുൽഹജ്ജ് പൂർത്തിയാകുന്നത് വരെയുള്ള ഒരു കൊല്ലം, ഈ കൊല്ലത്തിന്റെ ഇടയിൽ കൃഷി ചെയ്ത് മുഹറത്തിൽ ഇറക്കിയ കൃഷി റബീ ലവ്വില് വിളവെടുത്തു, പിന്നെ ഒരു 3 മാസം വെറുതെ ഇട്ടിട്ട് എന്താക്കി, റമളാനിൽ കൃഷി ചെയ്തു, അത് ദുൽഹജ്ജിൽ വിളവെടുത്തു. എന്നാൽ ഈ ദുൽഹജ്ജിൽ വിളവെടുത്തതും റബീ ലവ്വില് വിളവെടുത്തതും രണ്ടുകൂടിയും ഒന്നിച്ചു കൂട്ടിയിട്ട് 300 സായ് അരി അല്ലെങ്കിൽ 600 സായ് നെല്ല് ഉണ്ടെങ്കിൽ സക്കാത്ത് കൊടുക്കണം. ആ അരിഫ് ഉണ്ട്, അത് പക്ഷെ വായിക്കുമ്പോ കൂട്ടി വായിക്കും, അരിഫ് അരിഫ് വരൂല. സർആനി എന്നുള്ളടത്ത് ഈ തസ്നിയാന്റെ നൂനിനെ അൽആമിലേക്ക് ഇളാഫത്ത് ചെയ്തപ്പം ആ നൂന് പോയതാണ്. അപ്പൊ സർആമി എന്ന് വായിക്കാൻ പാടില്ല. അത് നമ്മളെ കാവുംപടി ഉസ്താദിന്റെ അടുത്ത് തജ്വീദ് ക്ലാസ് പോയാ തിരിയും. അവിടെ രണ്ട് സാക്കിനായ അലിഫുകൾ ഒരുമിച്ച് കൂടുന്നത് കൊണ്ട് അത് മൊഴിയാൻ പാടില്ല. എന്നാണ് വായിക്കേണ്ടത്. സംഗതി എഴുതാൻ സറാന്നുണ്ട്, സറാനി എന്നതിലെ നൂന് പോയതാ. മനസ്സിലായില്ലേ അരൂരെ? അതേസമയത്ത് ഒരു കൊല്ലത്തിൽ തന്നെ കൃഷി ചെയ്തതാണ്, പക്ഷേ രണ്ട് കൊല്ലത്തിലാണ് വിളവെടുപ്പ് നടക്കുന്നത് എങ്കിൽ അവിടെ രണ്ടും കൂടി ഒന്നിച്ചു കൂട്ടൂല. ഉദാഹരണം പറഞ്ഞേക്ക്, റബീ ലവ്വലിൽ ഒരു കൃഷി ഇറക്കി, എന്നിട്ട് അത് റമളാനിലാണ് വിളവെടുത്തതെന്ന് വെച്ചോ, നിങ്ങൾ കുറച്ച് നീണ്ടുന്നാ റമളാനിൽ വിളവെടുത്തു, പിന്നെ ശവ്വാലിൽ രണ്ടാമത് കൃഷി ചെയ്തു, പക്ഷേ ആ കൃഷി സഫർ മാസത്തിലോ മുഹറത്തിലോ ആണ് വിളവെടുക്കുന്നത് എങ്കിൽ ഈ രണ്ടാമത് സഫറിലോ മുഹറത്തിലോ വിളവെടുക്കുന്നതിനെ കഴിഞ്ഞ കൊല്ലത്തേക്ക് കൂട്ടാൻ പറ്റൂല. രണ്ടും ഒരു കൊല്ലത്തിൽ തന്നെയാണ് കൃഷി ചെയ്തതെങ്കിലും വിളവെടുത്തത് വ്യത്യസ്തമായ രണ്ട് കൊല്ലത്തിലാണ്. ഇങ്ങനെ ഇനി ഈ വസ്തു ഒരു ഖാസായ മാലിക് ഉണ്ടെങ്കിലേ സക്കാത്ത് വുജൂബാവുള്ളൂ. അവൻ കൂടി പറഞ്ഞിട്ട് നിർത്താം നമുക്ക്. ഫറവൻ ലാ തജിബു സക്കാത്തു, സക്കാത്ത് വുജൂബാവുകയില്ല, ഫീ മാലി ബൈത്തിൽ മാലി, ഗവൺമെന്റിന്റെ പൊതു ഫണ്ടിന്റെ ധനത്തിൽ. അത് ഏതാണെങ്കിലും സക്കാത്ത് വുജൂബുള്ള പൊന്നാണ് അല്ലെങ്കിൽ വെള്ളിയാണ് അതല്ലെങ്കിൽ കച്ചവട ചരക്കാണ് അതും അല്ലെങ്കിൽ അരി നെല്ല് ഗോതമ്പ് പോലെയുള്ള ഭക്ഷ്യധാന്യങ്ങളാണ്, ഏതായാലും ബൈത്തുൽ മാലിന്റെ ധനത്തിൽ നിസാബ് ഉണ്ടെങ്കിലും സക്കാത്ത് വുജൂബില്ല. അതിന്റെ കാരണം എന്താ? കാരണം ഖാസായ മാലിക്കില്ല എന്നത്. അത് മുസ്ലിങ്ങളുടെ പൊതു സ്വത്താണ്, സക്കാത്തില്ല. അതുപോലെ തന്നെ വഖഫ് ചെയ്യപ്പെട്ട വസ്തുവിന്റെ വരുമാനം,
എന്ന് പറഞ്ഞാൽ ഉദാഹരണം പറയാം, ഒരു കാരക്കത്തോട്ടം ഒരാൾ വഖഫ് ചെയ്തു, അല്ലെങ്കിൽ ഒരു മുന്തിരിത്തോട്ടം ഒരാൾ വഖഫ് ചെയ്തു, അല്ലെങ്കിൽ ഒരു പാടം ഒരാൾ വഖഫ് ചെയ്തു. ഈ വഖഫ് ചെയ്യപ്പെട്ട പാട്ടത്തിൽ ഈ പാടത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന നെല്ല് ഗോതമ്പ് പോലത്തത്, അല്ലെങ്കിൽ ഈത്തപ്പഴം മുന്തിരി പോലത്തത്, ആ മിൻ നഖലിൻ, അത് ഈ വഖഫ് ചെയ്യപ്പെട്ട വസ്തു പറഞ്ഞാൽ ഈത്തപ്പനയാവാം, ഔ അർലിൻ, അതല്ലെങ്കിൽ കൃഷിഭൂമിയാവാം. എങ്ങട്ട് വഖഫ് ചെയ്യപ്പെട്ടത്? അല ജിഹത്തിൻ ആമ്മ, ഒരു പൊതു വകുപ്പിലേക്ക്. ഉദാഹരണം കൽ ഫുഖറാഇ, ഫക്കീറന്മാർക്ക് എന്ന് പറഞ്ഞിട്ട് വഖഫ് ചെയ്തു, ഒരു പ്രത്യേക ഫക്കീറിനല്ല, ഫക്കീറന്മാർക്ക് എന്ന് പറഞ്ഞിട്ട് വഖഫ് ചെയ്ത പാടത്തുണ്ടായ നെല്ല് ഗോതമ്പ്. ഫുഖഹാഇ, ഫഖീഹ് ആലിമീങ്ങൾക്ക് എന്ന് പറഞ്ഞു, ഫിഖിന്റെ ഉലമാക്കൾക്ക് എന്ന് പറഞ്ഞിട്ട്, വൽ മസാജിദി പള്ളികൾക്ക് എന്ന് പറഞ്ഞിട്ട് വഖഫ്, അതല്ലെങ്കിൽ മദ്രസക്ക് എന്ന് പറഞ്ഞിട്ടുള്ള വഖഫ്, അല്ലെങ്കിൽ യത്തീംഖാനക്ക് എന്ന് പറഞ്ഞിട്ടുള്ള വഖഫ്. ആ ഒക്കെ പെട്ടല്ലൂരെ, പള്ളിക്കമ്മറ്റിന്റെ, മദ്രസ കമ്മറ്റിന്റെ, ദർസ് കമ്മറ്റിന്റെ, യത്തീംഖാന കമ്മറ്റിന്റെ, ഇനി അതൊന്നും അല്ലെങ്കിൽ റിലീഫ് കമ്മറ്റിന്റെ, സാന്ത്വനം കമ്മറ്റിന്റെ, ഇവരുടെ അടുക്കലൊക്കെ ലക്ഷക്കണക്കിന് രൂപ സ്റ്റോക്ക് ഉണ്ടെങ്കിലും അതിന് സക്കാത്തില്ല, ഹാസായ മാലിക്കില്ല എന്നുള്ളതാണ് ഇതിന്റെ കാരണം. മനസ്സിലായില്ലേ? പള്ളി കമ്മറ്റി അല്ലെങ്കിൽ ദർസ് കമ്മറ്റിന് വമ്പിച്ച വരുമാനമുണ്ട്, അത് അന്യാധീനപ്പെട്ടു പോണ്ട എന്നുള്ള നിലക്ക് ബാങ്കിൽ സ്റ്റോക്ക് ചെയ്തിട്ട്, അങ്ങനെ അഞ്ചും ആറും കൊല്ലം മുമ്പൊക്കെ സ്റ്റോക്ക് ചെയ്ത പൈസ ഉണ്ട്, ലക്ഷങ്ങളുണ്ട്, ചെലവാക്കണമുണ്ട്, ബാക്കി എന്നാലും നിസാബുള്ള സംഖ്യ എങ്ങനെ കെട്ടിയിറക്കുന്ന അതിന് സക്കാത്തില്ല. യത്തീംഖാനന്റെ പൈസ ആണെങ്കിലും ഇതൊക്കെ ഇപ്പെട്ട്, ഇനി യത്തീംഖാനെന്നെ ആയിക്കോളന്നില്ല. ഇപ്പൊ ആണല്ലോ വ്യാപകമായി നമ്മുടെ നാട്ടിൽ വരുന്ന വലിയൊരു സാമൂഹ്യ സേവന പ്രവർത്തനമാണ് എസ് വി എസിന്റെ ഒക്കെ നേതൃത്വത്തിൽ നടക്കുന്ന സാന്ത്വന പ്രവർത്തനം. ഓരോ പ്രാദേശിക കമ്മിറ്റികളുടെ കയ്യിലും പലയിടത്തും നല്ല പൈസ സ്റ്റോക്ക് ഉണ്ട്, ചിലയിടത്തൊന്നും കഷ്ടപ്പാടാണ് ഉള്ളപ്പോ, അപ്പം ബുദ്ധിമുട്ട് വരുമ്പോൾ ആരെങ്കിലും കണ്ടിട്ടും പിരിച്ചിട്ടും ഒക്കെ ഉണ്ടാക്കുന്ന, ഏതോ ആട്ടെ, അങ്ങനെ സ്റ്റോക്കുള്ള പൈസ എത്ര ലക്ഷം ഉണ്ടെങ്കിലും കൊല്ലം തികഞ്ഞാലും അതിന് സക്കാത്ത് നിർബന്ധമില്ല. അതിന്റെ കാരണം എന്താ? അതിന് ഹാസായ മാരിക്കില്ല. വഖഫ് ബോർഡ് ചെയർമാൻ കാറ് വാങ്ങിക്കോട്ടെ, അത് നമ്മളറിയണ്ട, അതൊക്കെ ഗവൺമെന്റ് ഫണ്ടുന്ന വെപ്പ്. ഇതൊക്കെ കാരണം എന്താ? നീ അതിമി തയ്യൂനിൽ മാരിക്ക്, ഉടമക്കാരൻ നിർണയമാവുന്നില്ല. പള്ളി എന്ന് പറഞ്ഞ ഒരു ഉടമക്കാരനല്ല, ഫഖീഹ് എന്ന് പറഞ്ഞാൽ ഏത് ഫഖീഹിനും ഉപയോഗിക്കാലോ, ഇനി അല്ലെങ്കിൽ മുത്താലിമീങ്ങൾക്ക് പറഞ്ഞാൽ ഏത് മുത്താലിമീങ്ങൾക്കും ഉപയോഗിക്കുക, അവർക്കൊന്നും ഒരു ഖാസായ വ്യക്തി എന്നതില്ല. എന്നാൽ വത്തജ്ബു സക്കാത്ത് വുജൂബാവും ഫീ മൗഖൂഫിൻ, വഖഫ് ചെയ്യപ്പെട്ട വസ്തുവിന്റെ വരുമാനത്തിൽ, അല മുഅയ്യനിൻ വാഹിദിൻ, കേട്ടോ, ഒരു നിശ്ചിത ആൾക്ക്. ഒരു നാട്ടില് ഒരു കാര്യമായ ഒരു തങ്ങൾ പാപ്പുണ്ട്, അല്ലെങ്കിൽ ഒരു വലിയുണ്ട്, അപ്പൊ മൂപ്പരെ ബഹുമാനിച്ചിട്ട് എന്താക്കി, ഒരു അഞ്ചേക്കർ പാടം അല്ലെങ്കിൽ ഒരു അഞ്ചേക്കർ കാരക്കത്തോട്ടം ഒരാള് മൂപ്പർക്ക് വഖഫ് ചെയ്തു ആ വ്യക്തിക്ക്, എന്നാല് സക്കാത്ത് കൊടുക്കണം. കാരണം അവിടെ മാലിക്ക് തടിന്റെ മിൽക്ക് ഇല്ലെങ്കിൽ പോലും അതിന്റെ വരുമാനത്തിന് മിൽക്ക് ഹാസായ ആൾക്ക് വന്നല്ലോ. എന്നാൽ ഒരു ജിഹത്തിലേക്കാണെങ്കിൽ അത് വരൂല. ഉദാഹരണം പറഞ്ഞ പള്ളിക്കല് പണ്ടൊക്കെ ഇപ്പൊക്കെ പോയി, പണ്ടൊക്കെ ഉണ്ടായിനി ഖതീബിന് എന്ന് പറഞ്ഞിട്ടൊരു വഖഫ്, മുഅദ്ദിന് എന്ന് പറഞ്ഞിട്ടൊരു വഖഫ് ഇല്ലേ, പല പള്ളികളും ഉണ്ടായിനി. അത് ആരാണോ ഖതീബ്, ആ മുദരിസിന് എന്ന് പറഞ്ഞിട്ടൊരു വഖഫ്, അക്കാലത്ത് ആരാണോ ദർസ് നടത്തുന്നത് അയാൾക്ക് അതിന്റെ വരുമാനം എടുക്കുക, അയാൾ ദർസ് കഴിഞ്ഞാൽ അയാൾക്ക് അതിന്റെ അവകാശമില്ല, പിന്നെ അടുത്ത മുദരിസാരായ. എന്നതുപോലെ ഖതീബായിട്ട് ആരാണോ ജോലി ചെയ്യുന്നത് അയാൾക്ക്, അയാൾ മാറിയാൽ അയാളുടെ അവകാശം പോയി. മുഅദ്ദിനായിട്ട് ആരാണോ ജോലി ചെയ്യുന്നത് ആ കാലത്ത് അയാൾക്ക് കിട്ടും, അയാൾ ആ സ്ഥാനത്ത് കഴിഞ്ഞാൽ പോയി. ഇതൊക്കെ ആമായ ഒപ്പാണ്, ഒരു വ്യക്തിയുടെ പേരിലാണ്, അല്ലെങ്കിൽ ഔ ജമാഅത്തി മുഅയ്യന, ഒരു നിശ്ചിത വിഭാഗത്തിനാണ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ കൗലാദി സൈദിൻ, ഏതോ ഒരു സെയ്ദ് അയാളുടെ മക്കൾ, ആ മക്കൾ എന്ന് പറയുന്ന ഒരു ഹാസായ സംഘാണ്, അവിടെ സക്കാത്ത് വേണം. ദക്കറഹു ഫിൽ മജ്മൂഉ്, ഈ വിശദീകരണം ഇമാം നവവി റഹ്മഹുല്ലാഹ് തങ്ങൾ തന്റെ മജ്മൂഉിൽ പറഞ്ഞതാണ്. കാരണം ഒരു ഹാസായ മാലിക്ക് തയ്യൻ ഇല്ലാത്തോടത്ത് സക്കാത്ത് വേണ്ടെന്നും, മാലിക്ക് തയ്യനാവുന്നോടത്ത് വഖഫാണെങ്കിൽ പോലും സക്കാത്ത് ഉണ്ട് എന്നും ഇമാം നവവി റഹ്മഹുല്ലാഹ് തന്റെ മജ്മൂഉിൽ പറഞ്ഞിട്ടുണ്ട്.
വഫ്ത ബഅദുഹും ചില ഇമാമിങ്ങൾ ഫത്വ ചെയ്തിരിക്കുന്നു ഫി മൗഖൂഫിൻ അലാ ഇമാമിൽ മസ്ജിദി ഒരു പള്ളിയിലെ ഇമാമിന്റെ മേൽ വഖഫ് ചെയ്യപ്പെട്ട വസ്തു അവിൽ മുദരിസി ഒരു പള്ളിയിലെ മുദരിസിന്റെ മേൽ വഖഫ് ചെയ്യപ്പെട്ടത് എന്താണ് ബി അന്നഹു യൽസമുഹു സക്കാത്തുഹു ആ പള്ളിയിലെ മൗലിയാർക്ക് അല്ലെങ്കിൽ ആ മുദരിസിന് സക്കാത്ത് വുജൂബാകും ഏതുപോലെ കൽ മുഅയ്യനി ഒരു നിശ്ചിത വ്യക്തിയുടെ മേൽ വഖഫ് ചെയ്യപ്പെട്ടാൽ അയാൾക്ക് സക്കാത്ത് വുജൂബാവുന്നത് പോലെ ഇപ്പോ ദർശനത്തിന് ആള് അയാൾ മുഅയ്യനായല്ലോ അല്ലെങ്കിൽ ഇപ്പോൾ ഖതീബാവുന്ന ആള് മുഅയ്യനായല്ലോ അല്ലെങ്കിൽ ഇപ്പോൾ ഇമാമായ ആള് മുഅയ്യനായല്ലോ എന്ന് പറഞ്ഞിട്ട് പക്ഷേ കാല ശൈഖുന അങ്ങനെ ചില ഇമാമിങ്ങൾ ഫത്വ കൊടുത്തിട്ടുണ്ടെങ്കിലും ഇബ്നു ഹജറുള്ള ഇത്തമി തങ്ങൾ പറയാണ് വല്ലൗജുഹു ഖിലാഫുഹു ആ ഫത്വ ശരിയല്ല മുഅത്തബദിന്റെ മാറ്റമാണ് എന്തുകൊണ്ട് അന്നൽ മഖ്സൂദ ബിദാലിക ഇവിടെ മുദരിസ് ഇമാമു മസ്ജിദ് എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അൽ ജിഹാ ഒരു ഇമാം എന്ന് പറയുന്ന ഒരു ഭാഗമാണ് മുദരിസ് എന്ന് പറയുന്ന ഒരു ഭാഗമാണ് അവിടെ വ്യക്തി മുറാദില്ല ദൂരശാസ്യമായ്യനിൻ ഒരു നിശ്ചിത വ്യക്തി അവിടെ ഉദ്ദേശമില്ല അതുകൊണ്ട് ഹാസായ മാരിക്കില്ല എന്നതുകൊണ്ട് സക്കാത്ത് വുജൂബ് ഇല്ലാത്ത പട്ടികയിലാണ് അത് വരുന്നത് വേറെ അവിടെ നിന്നോട്ടെ കുറച്ചുകൂടി ഉണ്ട് ധാന്യങ്ങളുമായി ബന്ധപ്പെട്ട സക്കാത്ത് തന്നെ പക്ഷെ സമയം അധികം നീട്ടിക്കൊണ്ടുപോകാൻ നിവൃത്തിയില്ല അതുകൊണ്ട് ഇൻഷാല്ലാ അത് മതി കുറച്ച് സമയം എന്തെങ്കിലും അത്യാവശ്യപ്പെട്ട സംശയങ്ങളുള്ളവർക്ക് ചോദിക്കാവുന്നതാണ് അതിന് ശേഷം ഇൻഷാല്ലാ നമുക്ക് ദുആ ചെയ്ത് പിരിയാം അധികം നീട്ടാൻ സമയമില്ല എന്ന് എല്ലാവർക്കും അറിയാമല്ലോ 6 മണിക്ക് തന്നെ ബാങ്ക് കൊടുക്കുന്നത് കൊണ്ട് കുറച്ച് നേരത്തെ നിർത്തേണ്ടി വരും ചോദ്യകർത്താക്കൾ ഉണ്ടെങ്കിലൊക്കെ മൈക്കിലേക്ക് വരാം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു അസ്സലാമു അലൈക്കും ഉസ്താദ് ഇന്നത്തെ വിഷയമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ് അതായത് നെല്ല് അതായത് നെല്ല് കൃഷി ചെയ്യുന്ന വിഷയം പറഞ്ഞു അതായത് ചെലവ് കൂടാതെ നനയ്ക്കുന്ന വിഷയം പറഞ്ഞു അപ്പൊ അതില് നനയ്ക്കല് മാത്രമേ അത് ചെലവ് കൂടുതലും അത് അതിൽ ഉൾപ്പെടുത്തുമോ അതോ ഇപ്പോഴും നമ്മുടെ നാട്ടിലൊക്കെ കൃഷി ചെയ്യുന്നതിന് എല്ലാ ഇതിനും കൃഷി ജോലിക്കാരെയാണ് വിളിക്കുന്നത് അതായത് അതിന് വേണ്ടിയിട്ട് നിലം ശരിയാക്കല് വിതക്കരി എല്ലാം അത് കൊയ്ത് വീട്ടിൽ എത്തുന്നത് വരെ എല്ലാ ഇതിനും നമ്മൾ ചെലവ് കൊടുത്ത് ആളിനെ വെക്കലാണ് ചെയ്യുന്നത് അപ്പൊ അത് ഇത് വരുവാണ് വെറും നനയ്ക്കിൽ മാത്രമേ അതിൽ വരുവുള്ളൂ എന്നാണ് എന്റെ ചോദ്യം സാർ അസ്സലാമു അലൈക്കും അതായത് ഈ സക്കാത്ത് പൗതിയായി കുറയാന് നിത്യം ആവശ്യമുള്ളത് ഈ കൃഷി ജീവിക്കാൻ അതിന്റെ ജീവൻ നിലനിർത്താൻ ആവശ്യമുള്ളതായ വെള്ളം അത് കൃഷി ചെയ്തോടം മുതൽ വിളവ് എടുക്കാനാകുന്നത് വരെ തുടർച്ചയായി ആവർത്തിക്കപ്പെടുന്നതായതുകൊണ്ട് അതിന് ചെലവ് വർദ്ധിക്കും എന്നതുകൊണ്ട് വെള്ളം നനയ്ക്കാൻ വരുന്ന ചെലവ് വരുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് മാത്രം അതേസമയത്ത് വളം ചെയ്യുക കൃഷി ഇറക്കുക അത് വിളവെടുക്കുക എന്നിവക്ക് വേണ്ടി വരുന്ന ചെലവ് അതിന്റെ സ്വാഭാവിക ചെലവിൽ പെട്ടതുകൊണ്ട് അതിന്റെ പേരിൽ സക്കാത്ത് പൗതിയായി കുറക്കപ്പെടുകയില്ല ഓക്കേ